പ്രതിദിനം 100-ലേറെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ഇന്നിപ്പോൾ ഒരു പരസ്യ ടെസ്റ്റ് നടത്തുകയാണ്. അവിടെയാണ് ഇപ്പോൾ അരുൺകുമാർ ഉള്ളത്. അങ്ങനെ ഒരു അസാധാരണമായ നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അഴിമതി ഉണ്ട് എന്ന ഒരു വിലയിരുത്തലാണ്. 15 ഉദ്യോഗസ്ഥർക്ക് തിരുവനന്തപുരത്ത് എത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അരുൺ, ഇപ്പോൾ ആ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്താണുള്ളത്. 100 പേർക്ക് എങ്ങനെയാണ് ഒരുമിച്ച് ലൈസൻസ് നൽകുക? ഇപ്പോൾ ഈ 30 എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നൽകും? ഇതിൽ അഴിമതി ഉണ്ട് എന്നാണ് ഗതാഗത മന്ത്രി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പരീക്ഷ നടക്കാൻ പോവുകയാണ്. വലിയ എതിർപ്പ് അതിനെതിരെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടെ നടപടികൾ മുന്നോട്ട് പോകുന്നത്? മോട്ടോർ വാഹന വകുപ്പിൽ ഒരു അസാധാരണ നടപടിയാണ് ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് കാണാം, അതിന്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുകയാണ്. പ്രതിദിനം 100-ലധികം, അതൊരു 4 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 3.5 മണിക്കൂർ മുമ്പ് പ്രതിദിനം 100, 130, 120 ലൈസൻസുകൾ നൽകുന്ന ഉദ്യോഗസ്ഥരുടെ പട്ടിക മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാക്കിയിരുന്നു. അങ്ങനെ 15 ഉദ്യോഗസ്ഥരുടെ പട്ടിക തയ്യാറാക്കുകയും അവരോട് ഇന്ന് തിരുവനന്തപുരത്ത് വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് മുട്ടത്തറയിൽ നടക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് അത് നടത്തുന്നത് ഈ 15 ഉദ്യോഗസ്ഥരായിരിക്കും. ടൈമർ വച്ചിട്ട് ഒരു ലൈസൻസ് നൽകുന്നതിന്, ഒരു ടെസ്റ്റ് നടത്തുന്നതിന് ഒരു ഉദ്യോഗസ്ഥൻ എത്ര സമയം ചിലവാക്കുന്നു എന്നത് ടൈമർ അനുസരിച്ച് ചിട്ടപ്പെടുത്തും. ഉന്നത അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത്. സീഡിച്ച് അത് ദൃശ്യങ്ങൾ ചിത്രീകരിക്കുന്നുണ്ട്. ഗതാഗത മന്ത്രി തുടക്കം മുതൽ പറയുന്ന കാര്യം ഇതിനകത്ത് അഴിമതിയുണ്ട്. ഒരാൾക്ക് 130 ലൈസൻസ് ഒരു ദിവസം നൽകാൻ വേണ്ടി കഴിയില്ല. ഇതിനകത്ത് അഴിമതിയുണ്ട്, ഒരു അസാധാരണ നടപടിയെന്നാണ്. അതുകൊണ്ട് ഒരാൾക്ക് എത്രത്തോളം കഴിയുന്നുണ്ട് ലൈസൻസ് നൽകാൻ ഒരു ഉദ്യോഗസ്ഥന്, ഒരു പറയുന്ന 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റിനുള്ളിൽ 3 മിനിറ്റിനുള്ളിൽ ഒരാൾക്ക് ഈ നടപടികളെല്ലാം കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയുന്നുണ്ടോ, അങ്ങനെ ഉണ്ടോ അവരുടെ അവകാശം, ഉദ്യോഗസ്ഥർ കഴിയുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ അവകാശവാദം ശരിയാണോ എന്ന് രേഖാമൂലം തെളിയിക്കാനാണ് ഈ നടപടി. ഒരു അസാധാരണ നടപടി. അത് ഉദ്യോഗസ്ഥർക്ക്, MV എന്ന് പറയുന്നത് മോട്ടോർ വാഹന വകുപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥർ, ആ MVമാർക്കുള്ള പരസ്യ ടെസ്റ്റാണ് ഇന്ന് നടത്തുന്നത്. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ, വിദ്യാർത്ഥികളുടെ ഒക്കെ സാന്നിധ്യത്തിലാണ് ഈ ടെസ്റ്റ് നടത്തുന്നത്. ഇതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. May 1 മുതൽ പരിഷ്കരണം നടത്തുന്നുണ്ട്. ആ പരിഷ്കരണം സാധ്യമല്ല എന്നാണ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നത്. എന്നാൽ അത് സാധ്യമാണോ, മന്ത്രി പറയുന്നതാണോ കാര്യം, ഉദ്യോഗസ്ഥർ പറയുന്നതാണോ കാര്യം എന്ന് രേഖാമൂലം തെളിയിക്കുകയാണ് ഗതാഗത മന്ത്രി ഈ പരസ്യ ടെസ്റ്റിലൂടെ നടക്കുന്നത്. വലിയ പ്രതിഷേധം ഉദ്യോഗസ്ഥർക്കുണ്ടെങ്കിലും ഉദ്യോഗസ്ഥർ ഇതുമായി സഹകരിക്കുന്നുണ്ട്. ഈ ടെസ്റ്റ് പരിശോധിക്കാൻ 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിന് മേൽ നിരീക്ഷണം നടത്താനായി അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും ഈ മുട്ടത്തറയിലുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ ടെസ്റ്റിംഗ് കേന്ദ്രത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ടെസ്റ്റ് നടത്തുന്നത് ഈ പറയുന്ന 15 ഉദ്യോഗസ്ഥരായിരിക്കും. ഓക്കെ, ശരി.